ഹലോ, നമസ്കാരം. രഞ്ജിത്ത്, എങ്ങനെയാണ് നിങ്ങളുടെ ബോസിനെ ഇമ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള 7 സ്റ്റെപ്പുകളാണ്. ബോസിനെ ഇമ്പ്രസ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഡെലിവർ ചെയ്യുക എന്നുള്ളത് കൂടി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഡെലിവർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോസ് ഇമ്പ്രസ്ഡ് ആയിരിക്കും. അതിനുള്ള 7 സ്റ്റെപ്പുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫീഡ്ബാക്കിന് വളരെ ഓപ്പൺ ആവുക എന്നുള്ളതാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ റൈറ്റ് സെൻസിൽ എടുക്കാറില്ല മിക്ക ആളുകളും. പലപ്പോഴും ചിലപ്പോൾ ഒരു ക്രിറ്റിസിസം ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോബ് കുറച്ചുകൂടി നന്നായി ചെയ്യേണ്ട ഒരു വിധമായിരിക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത തവണ അത് കുറച്ചുകൂടി ബെറ്ററായി ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്കുകളെ പോസിറ്റീവായിട്ട് എടുക്കുക, അതിന് ഓപ്പൺ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് നിങ്ങളുടെ ബോസിൽ ഒരു മതിപ്പ് ഉളവാക്കും എന്നുള്ളത് തീർച്ചയാണ്. അടുത്ത പോയിന്റ്, നമ്മളുടെ ജോബിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്ഥിരമായി അദ്ദേഹത്തോട് നമ്മുടെ ടാസ്കുകളെ കുറിച്ച് ചോദിക്കാം, നമ്മുടെ KRIs എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്നുള്ളത് ചോദിക്കാം, KPIs എങ്ങനെയാണ് കൃത്യമായി മെഷർ ചെയ്യുന്നത് എന്ന് ചോദിക്കാം, നമ്മൾക്ക് മുൻപുണ്ടായിരുന്ന ആൾ എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്തിരുന്നത് എന്ന് ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. കാരണം ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ആരെയും ഇമ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഓർഗനൈസേഷൻ്റെ വാല്യൂസിനനുസരിച്ച്, ഓർഗനൈസേഷൻ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിനനുസരിച്ച് വേണം നമ്മൾ പെർഫോം ചെയ്യാൻ. അപ്പോൾ ഓർഗനൈസേഷൻ എക്സാക്ട്ലി എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് ബോസിനോട് ചോദിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിംഗ് ഓഫീസറോട് ഇത് ചോദിക്കുക. പക്ഷേ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ച് മനസ്സിലാക്കുക, ക്ലാരിറ്റി ഉണ്ടാക്കുക, ആ ക്ലാരിറ്റിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അടുത്തത് അവരുടെ വർക്കിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല ആളുകൾ പല സ്റ്റൈലുള്ള ആൾക്കാരാണ്. ചില ആളുകൾ കൃത്യമായിട്ട് സമയത്ത് വരികയും കൃത്യമായിട്ട് സമയത്ത് പോവുകയും ആ സമയത്തിനകത്ത് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ചില റിപ്പോർട്ടിംഗ് ഓഫീസേഴ്സ് നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ, ആ ഒരു സംഭവം ഇന്ന് തന്നെ തീർത്താൽ മതി എന്നുള്ള രീതിയിലുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ചില ആളുകൾ വളരെയധികം കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, സ്ഥിരമായിട്ടുള്ള അപ്ഡേഷൻസ് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ചില ആളുകൾ ഒരു കാര്യം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയറുള്ള അപ്ഡേഷൻ മാത്രം കണ്ടാൽ മതി എന്ന് തോന്നുന്നവരായിരിക്കാം. ചിലർ നന്നായി സംസാരിക്കുന്നവരായിരിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ബോസിൻ്റെ സ്റ്റൈൽ എന്താണെന്ന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസുകൾ മനസ്സിലാക്കിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് റിസൾട്ടാണോ കൃത്യമായി ഡെലിവർ ചെയ്യേണ്ടത്, ആ ഡെലിവർ ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ മതിപ്പുണ്ടാക്കാൻ സാധിക്കും. അടുത്തത് അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ എന്നുള്ളതാണ്. ചില ആളുകൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ അങ്ങ് ഏറ്റെടുക്കും. ഇതെല്ലാം ഞാൻ ചെയ്യാമെന്ന് ഒരു ആവേശത്തിൽ അങ്ങ് ഏറ്റെടുക്കുന്നതാണ്. ചിലപ്പോൾ ഇത് പറയുമ്പോൾ വലിയ ഇമ്പ്രഷൻ കിട്ടും എന്നുള്ളൊരു ധാരണയിൽ ഏറ്റെടുക്കുന്നതാണ്. പക്ഷേ ആ ധാരണ മുഴുവൻ, അല്ലെങ്കിൽ ആ ഇമ്പ്രഷൻ മുഴുവൻ ചിലപ്പോൾ പോകുന്നത് ഇത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഡെലിവർ ചെയ്യാൻ എന്താണ് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. വേണമെങ്കിൽ ഒന്ന് അണ്ടർ പ്രോമിസ് ചെയ്തോളൂ. നിങ്ങൾക്ക് 100 ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു 90 കമ്മിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ 100 ഡെലിവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു വലിയ മതിപ്പുണ്ടാവും. നിങ്ങൾ കൂടുതൽ ഡെലിവർ ചെയ്തു, നിങ്ങളുടെ എഫിഷ്യൻസി കൂടുതലാണ് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്തത്, തെറ്റുകൾ സംഭവിച്ചാൽ അത് സമ്മതിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ സ്ഥിരമായി തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാവാം. ഈ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി വലിയവനാവുന്നത്. അൺഫോർച്ചുനേറ്റ്ലി മിക്ക ആളുകളും തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറുള്ളവരല്ല. പക്ഷേ മറ്റുള്ളവർക്ക് നമ്മൾ തെറ്റാണ് ചെയ്യുന്നത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളുടെ വാല്യൂ കുറയുകയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം ഉറപ്പിക്കുക, നിങ്ങളൊരു തെറ്റ് ചെയ്തുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഓട്ടോമാറ്റിക്കലി ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടാവുന്നത് കാണാം. അടുത്തത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവാം. ഈ സംശയങ്ങളെല്ലാം ആദ്യം തന്നെ ദൂരീകരിക്കുക എന്നുള്ളതാണ്. കൃത്യമായി ക്ലാരിറ്റി വരുത്തുക, ആ ടാസ്കിനകത്തുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തുക. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർഗനൈസേഷൻ റോൾസിൽ ടോട്ടൽ റെസ്പോൺസിബിലിറ്റീസിൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന ചില ടാസ്കുകളിൽ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യത്തിലൊക്കെ ക്ലാരിറ്റി കുറവുണ്ടാകാം. ആ ക്ലാരിറ്റി കുറവ് ഇല്ലാതാക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അയാളെ ശല്യപ്പെടുത്താനും പാടില്ല. ഏറ്റവും അവസാനമായി കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മളൊരു ടാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കാതെ തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് കൃത്യമായി കൊടുക്കുക, റിപ്പോർട്ടുകൾ അയക്കുക എന്നുള്ളത് ഒരു ശീലമാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുകൂടാതെ നമ്മൾ വളരെയധികം ട്രാൻസ്പെറൻ്റ് ആവുക, എത്തിക്കലാവുക, ഓണസ്റ്റ് ആവുക,
അതുപോലെ തന്നെ നമ്മളുടെ മാക്സിമം നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, സിൻസിയർ ആവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമാണ്, ഒരു സംശയം വേണ്ട. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ബോസ് ഏത് തരത്തിലുള്ള ആളുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കമ്പനി ഏത് ടൈപ്പ് കമ്പനിയും ആയിക്കൊള്ളട്ടെ, നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ഇമേജ് നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടുത്തെ ഏറ്റവും നല്ല, ഏറ്റവും ഹൈ പെർഫോമിംഗ് എംപ്ലോയി ആയിട്ട് മാറുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.